സർക്കാർ ശുപാർശ തള്ളി സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതല. ഡോക്ടർ സിസ തോമസിന് നൽകിയ നടപടിയിൽ ഗവർണർക്കെതിരെ ആരോപണം. ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ചുമതല നൽകാനായിരുന്നു സർക്കാർ ശുപാർശ. എന്നാൽ സർക്കാർ ശുപാർശ തള്ളിയാണ് രാജ്ഭവന്റെ ഉത്തരവ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടറായിരുന്നു ഡോക്ടർ സിസ. എ പി ജെ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറുടെ ചുമതല നൽകിയിരിക്കുന്നത് ഗുരുതര ക്രമക്കേടുകൾ നടത്തിയ അധ്യാപകയ്ക്കെന്നാണ് ആരോപണം. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഗുരുതര ക്രമക്കേടുകൾ നടത്തിയതായി സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് കണ്ടെത്തിയ ഡോക്ടർ സിസ തോമസിനാണ് വി സിയുടെ ചുമതല നൽകിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആരോപണം. ദീർഘകാലം യു ജി സിയിൽ ഉന്നത തസ്തികയിൽ പ്രവൃത്തി പരിചയമുള്ള ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഇഷിത റോയിയെ ശുപാർശ ചെയ്ത സർക്കാരിന്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ് നിലവിൽ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ സീനിയർ ജോയിന്റ് ഡയറക്ടറായ ഡോക്ടർ സിസ തോമസിനെ ഗവർണർ ഏകപക്ഷീയമായി നിയമിച്ചത്. ഡോക്ടർ സിസ തോമസ് ആയിരുന്നു 2021-22 അധ്യയന വർഷത്തെ എം ടെക് അഡ്മിഷൻ്റെ ചുമതല. എന്നാൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഓഫീസ് ഓർഡർ സിസ തോമസ് ഇറക്കാതിരുന്നത് മൂലം എം ടെക് അഡ്മിഷൻ താളം തെറ്റി. ഉയർന്ന റാങ്കുണ്ടായിരുന്ന വിദ്യാർത്ഥിക്ക് പകരമായി താഴ്ന്ന റാങ്കുകാരിക്ക് അഡ്മിഷൻ നൽകിയതുപോലെ വിചിത്രമായ കാര്യങ്ങൾ അരങ്ങേറിയതിനെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. കേബ് ഡയറക്ടർ ഡോക്ടർ ആർ ശശികുമാർ, കോട്ടയം RIT പ്രിൻസിപ്പൽ ഡോക്ടർ സി സതീഷ് കുമാർ, വകുപ്പിലെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എം മൻസൂർ ഉൾപ്പെട്ട മൂന്നംഗ സമിതി അന്വേഷണം നടത്തിയതിൽ കുറ്റക്കാരിയെന്ന് വിധിച്ച ഡോക്ടർ സിസ തോമസിനാണ് ഗവർണർ വൈസ് ചാൻസലറുടെ ചുമതല നൽകിയിരിക്കുന്നത്. പ്രവേശനവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നിർണയിച്ചുകൊണ്ടുള്ള ഓർഡർ ഇറക്കേണ്ടിയിരുന്നത് ഡോക്ടർ സിസ തോമസ് ആയിരുന്നു. അക്കാരണത്താൽ തന്നെ ഉദ്യോഗസ്ഥർ പരസ്പരം പഴിചാരുന്ന അവസ്ഥയുണ്ടായി. ഫീസ് അടയ്ക്കേണ്ട ലിങ്ക് October 23 രാത്രി 12 മണിക്ക് രശ്മേഹര ചെയ്യുന്നതിന് വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ല. ഇക്കാരണത്താൽ കുറഞ്ഞ റാങ്ക് നേടിയ കുട്ടികൾ October 25 ഫീസ് അടച്ച് പ്രവേശനം നേടിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ സ്വന്തം ചുമതലയിൽ വലിയ വീഴ്ചകൾ വരുത്തിയ ഇതേ ഉദ്യോഗസ്ഥർക്ക് വൈസ് ചാൻസലറുടെ ചുമതല നൽകിയതിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നാണ് ആരോപണം. ഇതേ അധ്യാപികയ്ക്കെതിരെ അവരുടെ കീഴിൽ ഗവേഷണം നടത്തിയിരുന്ന സിനാറ ജസ്റ്റ് എന്ന ഗവേഷക സർവകലാശാലയ്ക്ക് പരാതി നൽകിയിരുന്നു. പരാതി പരിശോധിച്ച സർവകലാശാല ഇവരുടെ ഗൈഡൻസ് സൂപ്പർവിഷനിൽ നിന്ന് വിദ്യാർത്ഥിനിയെ മാറ്റിയ സംഭവം ഉണ്ടായിട്ടുണ്ട്.